എവിടാ വെച്ചിരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ നടപടി. നീ പറയണ്ട, ഞാൻ അങ്ങോട്ട് കൊടുത്തേക്ക് സാറേ. എല്ലാ ഈ പാവങ്ങളുടെ അല്ലെങ്കിൽ ബ്രാക്ക് കിട്ടും. മുടിച്ചത് പിന്നെ സാറേ, ഈ ബാഗ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഒന്നുമില്ല, കുറെ ആക്രി സാധനങ്ങളും. സുനന്ദ ഒരു കാര്യം ചെയ്, ഇവളാകത്തുണ്ടോ ഈ ശരിക്കൊന്ന് പരിശോധിക്ക. അയ്യോ, ഇന്ന് നേരം വിളിക്കണവരെ ഞാൻ പരിശോധിച്ചതാ, ഒന്നുമില്ല സാറേ. ആ ഞാനിവിടെ ഇല്ലെന്ന് കരുതി നീ പൊക്കളരുത് കേട്ടോ. ഞാനങ്ങനെ പോവാന, വകുപ്പ് 118 ഒരു ദിവസത്തെ പറ്റൂ. മിണ്ടാതിരുന്ന അങ്ങനെ കാര്യം പറയട്ടെ സാറേ. സാറിന് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് പോവാൻ നോക്ക്. ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ നക്കാപ്പിച്ച് കൊടുക്കണം. വകുപ്പുള്ളതാ. ഇയാൾക്കെന്ത് പറ്റി? ആ ഇതാണ് സാർ ഞാൻ പറഞ്ഞ കള്ളൻ. നമസ്കാരം. ഇവരാണ് സെമിനാരിയിലെ അച്ഛന്മാർ. ഇവരുടെ സെമിനാരിയില അയാൾ കുറച്ചുനാൾ താമസിച്ചത്. ഈ സാറ് പറഞ്ഞപ്പോഴ എന്തൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സോ ഡേഞ്ചറസ് മാൻ, മൈ ഗോഡ്. അങ്ങനെ ഒരു മഹാഭാഗ്യമുണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. എല്ലാം സംഭവിച്ചതിന് ശേഷം അറിയൂ. തേടുന്നയാൾ അച്ഛന്റെ വേഷത്തിലായതുകൊണ്ട് അച്ഛന്റെ വേഷത്തിൽ താമസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞാലോ. അതുപോലെ കിഴങ്ങന്മാരുടെ ഒരു ഹോൾസെയിൽ ഡിപ്പാർട്ട്മെന്റ്. ആ ബന്ധു എന്ന് പറഞ്ഞു വന്നവനെ വിട്ടു. വിട്ടതല്ല, അയാള് പോയതാ. ഇതാണോ ആ ബാഗ്? അതെ സർ. വല്ലതും കിട്ടിയാ? സാറേ, ഇവർക്ക് പോയിട്ട് സന്ധ്യാ നമസ്കാരം പ്രാർത്ഥനയൊക്കെ ഉള്ളതാ. ഇവരെ വിട്ടേരി എന്നെ. ഇവൻ എന്ത് ചെയ്യണം സാർ? രണ്ട് ഇലയിട്ട് സദ്യ വിളമ്പി കൊടുക്കും. കള്ളനെ കൈ കിട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ? ആ ക്യാബിനിലെ ലൈറ്റ് ഓഫ് ചെയ്തേക്ക സാർ. മാറ്റിക്കൂടെ? അയ്യോ, അബദ്ധത്തിന് അങ്ങനെ നമ്മുടെ മുഖം ക്യാമറയിൽ പെട്ടുപോയാ പോയില്ലേ? അപ്പൊ ഞാനോ?
നീ വെട്ടിരിക്കയല്ലേ? ക്യാമറയിൽ പൊറോട്ട, ഞാൻ ഗോപാലന. എന്താണത്? കോഴിപ്പൂരി നടന്ന സ്ഥലം ജാലിപോല. എന്തായാലും കൊണ്ടുപോകുന്നല്ലേ, രണ്ടെണ്ണം എടുത്ത് അടിച്ച് പണം കിട്ടിയോ? ഓടികൾ കിട്ടുകയാണ്. അതൊക്കെ വീട്ടിൽ പോയിട്ട് എന്നാ വേണ്ടി പോ. അതിന് ബാങ്ക് തുറന്നാലേ പുറത്തു പോകാൻ പറ്റൂ. അത് ഷട്ടർ രണ്ട് ചവിട്ടി വിട്ടാ വാശോമ്മ തുറന്നേരും. ഞാൻ ചവിട്ടിയുണ്ടല്ലോ. എഴുന്നേക്ക് അങ്ങോട്ട്, അതൊക്കെ എടുക്ക്. അതാരടെ തന്റെ? സോറി, കൊള്ളും കുടിച്ച് വീടുകയില്ലാണ്ട് മനുഷ്യനെ കൊടുക്ക. ഇതൊക്കെ പുറത്തു പോകുമ്പോ എവിടെയെങ്കിലും കളഞ്ഞാൽ എന്താ? ഒരു വല്ലായ്മ കുടിച്ചതിന് കുറ്റവും തോന്നണ്ടല്ലേ. ഈ സമയത്ത് ഞാൻ കടപ്പുറത്ത് ഇരിക്കേണ്ടവനാ. എന്തിന്? പ്രഭാത കർമ്മങ്ങൾക്ക്. ഈശ്വര, ചതിക്കരുത്, കാലുപിടിക്കാം. ഇങ്ങനെ ഇരിക്കണ്ട, ചമ്പരം പടിഞ്ഞിരുന്നു. ഈ സദ്യ ഉണ്ട് എനിക്ക് ഇരിക്കണ പോലെ. എനിക്കൊന്നും അകത്തോട്ട് ഇറങ്ങില്ല, അകത്തുള്ളത് പോകാതെ. എന്തൊരു പരീക്ഷണോ. പോട്ടേട്ടാ, പോട്ടേട്ടാ. അതാസ്റ്റായില്ലേ. മണിയം പാറ ഇതല്ല. ഇതന്നെ മണിയം പാറ. ഇവിടെ വലിയൊരു ആനണ്ടായിട്ടില്ലേ? അത് പണ്ട്. നീ വാ, നീ വാ. ഇതന്നെ മണിയം പാറ. ഇതന്നെ ഇറങ്ങിക്കോ. നിങ്ങൾ എന്തിനു പറയുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തോണ്ടാണ്. ഇല്ലാന്നേ, അത് അങ്ങാടിയാന്നുണ്ടായിരുന്ന വലിയ ആനണ്ട.
അവിടെ രണ്ടു മൂന്ന് Thank you.